ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന പനീർ വെച്ചൊരു വിഭവമാണ്, കടായി പനീറാണ് തയ്യാറാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കടായി പനീറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കടായി പനീർ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുമുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലേക്കിൻ്റെ സൈഡിൽ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പം വെജിറ്റേറിയൻ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത് കേട്ടോ, കടായി പനീർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കപ്പം കടായി പനീർ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇരുമ്പിൻ്റെ ഒരു കടായിയാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പം നെയ്യ് പെട്ടെന്ന് തന്നെ ചട്ടി ചൂടായിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടായി വരും. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അല്ല കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ടല്ലെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെളുത്തുള്ളി നന്നായിട്ട് ഇടിച്ചാൽ, ഞാനിപ്പോൾ നന്നായിട്ട് ഇടിച്ചതാണ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒന്ന് ചെറിയിട്ടൊരു മണം മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ മൂള് കട്ട് ചെയ്ത് അപ്പം ഇച്ചിരി വലുതായിട്ട് കട്ട് ചെയ്ത് പോയി, ഇച്ചിരി ചെറുതായിട്ട് കുനുകുനാന്നരിയണം. ഇതൊന്ന് നിറം ഒന്ന് മാറിയ ശേഷം നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ എന്ന് പറഞ്ഞാൽ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും വേണേ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ വേണം, അതിപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് കസൂരിമേത്തി പൊടിച്ച് ചേർക്കാറുണ്ട്, നല്ല നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ ഒരു മണമൊക്കെ വരത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും അതിലാത്തുള്ള ജീരപ്പൊടി നമ്മൾ ചേർത്താലും മതി. ഇപ്പോൾ ഈ നെയ്യ് ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്താൽ മതി, വെളിച്ചെണ്ണ ആയിട്ട് ഉപയോഗിക്കരുത്, അതിൻ്റെ വ്യത്യസ്തമായ മണം നമുക്ക് കിട്ടത്തില്ല. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടുള്ള കടായി പനീറാണ്. അപ്പോൾ മണം നമുക്ക് പെട്ടെന്ന് തന്നെ മൂത്ത് വരും ഈ പൊടി, കാരണം ചട്ടി നന്നായിട്ട് ചൂടായിക്കല്ലേ, നല്ല ഇരുമ്പിയട്ടിയല്ലേ. നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഒരു 3 തക്കാളിക്ക് അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 4 തക്കാളിക്ക വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിക്ക വെന്ത് ഇനി നല്ലതായിട്ട് വെന്ത് വരണം. അപ്പോൾ നമുക്ക് ഈ പൊടിക്കകത്തോട്ട് തക്കാളിക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തക്കാളിക്ക് ഒന്ന് നല്ലതായിട്ട് വഴണ്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പോൾ നമ്മൾ മൂടി വെച്ചായിരുന്നു, നോക്കാം. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല, തക്കാളിക്ക് അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഇത് കേട്ടോ. അപ്പോൾ അതിനകത്ത് തന്നെ ഇങ്ങനെ വലുതായിട്ട് അരിഞ്ഞ് വെക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം, ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. ടേസ്റ്റ് ആ പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പനീർ ഇട്ട് കൊടുക്കാവേ. പനീർ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി, ഒത്തിരി 1-2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പനീറിന് ഒത്തിരി വേകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ പനീർ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് പനീറാണിത്. അതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്, ഇച്ചിരി ഇതായിട്ട്. നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കിയതാണ്, കുറച്ച് കുറച്ച് ഓരോ ദിവസം പാലെടുത്ത് ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ 1/2 കിലോ പനീറുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഒത്തിരി വലിയ കട്ടിയായിട്ട് ചിലത് കട്ടിയായിട്ട് ഇരിപ്പില്ല. നമുക്കിത് ഇട്ട് കൊടുക്കാം, പൊടിഞ്ഞു പോകാതെ ഇളക്കിയെടുക്കാം. നമുക്ക് ഇച്ചിരി മല്ലിയില എണ്ണ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു മണമൊക്കെ വരുന്നത്. ഇപ്പം മല്ലിയില ഞാനിപ്പോൾ ഇച്ചിരി പുതിനയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കടായി പനീർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.